നീതിനിഷ്ഠവുമായ വിധി പറയണമെങ്കിൽ കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും പൂർണ്ണവും സൂക്ഷ്മവുമായ അറിവുണ്ടായിരിക്കണം അങ്ങനെ ഒരു അറിവുള്ള ആൾക്ക് മാത്രമേ നിഷ്കൃഷ്ടമായ നീതിയുടെ നീതിയിലൂടെ വിധി പറയാൻ സാധിക്കുകയുള്ളൂ മനുഷ്യൻ്റെ അറിവുകൾ പോ പരിപിതികൾ ഉള്ളതായതുകൊണ്ട് പൂർണ്ണമല്ലാത്തതായതുകൊണ്ട് അവൻ്റെ വിധി പ്രസ്താവത്തിലും കുറവുകളുണ്ടാകും തകരാറുകളുണ്ടാകും പാകപ്പിഴവുകൾ ഉണ്ടാകും നബിദുരമേനി സാഹു അലിഹി വസല്ലമ്മയുടെ കാലത്തെ വളരെ വിഖ്യാതമായ ഒരു സംഭവമുണ്ട് ഒരു അൻസാരി മറ്റൊരു അൻസാരിയുടെ പടയങ്കി മോഷ്ടിച്ചു പിടിക്കപ്പെടും എന്നായപ്പോൾ ഇദ്ദേഹം ഈ പടയങ്കി അയൽവാസിയായ ഒരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടു ചില റിപ്പോർട്ട് പ്രകാരം ആ ജൂതൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് എന്നിട്ട് തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നത് ഈ ജൂതൻ്റെ വീട്ടിൽ നിന്നാണ് നബിദുരുമേനി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ പടയങ്കി നഷ്ടപ്പെട്ട അൻസാരി പോയി പരാതി പറയുന്നു സംശയമുള്ള മറ്റ് അൻസാരിയെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്യുന്നു പക്ഷേ സംശയിക്കപ്പെട്ട അൻസാരി തൊണ്ടി മുതൽ കണ്ടെടുക്കപ്പെട്ടത് ഇന്നയാളുടെ ഇന്ന ജൂതൻ്റെ വീട്ടിൽ നിന്നാണ് എന്നതുകൊണ്ട് താൻ നിരപരാധിയാണ് എന്നും തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നും പറഞ്ഞതോടുകൂടി പ്രകടമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽലാഹി സാഹു അലൈഹി വസല്ലം ഈ അൻസാരിയെ കുറ്റവിമുക്തനാക്കുവാനും ജൂതനെ കുറ്റക്കാരനാക്കുവാനുമുള്ള വിധി പറയാനിരിക്കുകയായിരുന്നു ആ സമയത്താണ് അള്ളാഹു സുബാനഹുവാല ആകാശലോകത്തു നിന്ന് ആ വിഷയത്തിൽ ഇടപെടുകയും നബിസൊല്ലാഹു അലൈഹി വസല്ലമക്ക് ശരി ഏതാണ് തെറ്റേതാണ് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് സൂറത്തുനിസാ നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹു വത്താല ആ കാര്യം ഇങ്ങനെയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയോട് പറയുന്നത് തീർച്ചയായും ഈ വേദപുസ്തകം സത്യസന്ദേശവുമായിട്ടാണ് നാം നിനക്ക് ഇറക്കി തന്നിട്ടുള്ളത് എന്തിനാണിത് ഇങ്ങനെ ഇറക്കിയിട്ടുള്ളത് ലി തഹ്കുമസിബിമ അറാക്ക അള്ളാഹു കാണിച്ചു തരുന്നതുപോലെ നീ ജനങ്ങൾക്കിടയിൽ വിധി പറയാൻ ജനങ്ങളെ ഭരിക്കാൻ വലാത്ത കുല്ലിൽഹായി ഹസീമ അതുകൊണ്ട് വഞ്ചകന്മാർക്ക് വേണ്ടി നീ വാദിക്കുന്നവനാകരുത് ചതിയന്മാർക്ക് വേണ്ടി നീ വക്കാലത്തെടുക്കരുത് എന്നാണ് അള്ളാഹു സുബാനഹു വത്താല നിബിസാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഇത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് മിക്കവാറും എല്ലാ തഫ്സീറുകളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ പ്രവാചകനായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം വരെ വിധി പറയുമ്പോൾ തൻ്റെ മുമ്പിൽ വരുന്ന തെളിവുകളും തൻ്റെ മുമ്പിലേക്ക് വരുന്ന വാക്കുകളും വാദവും പ്രതിവാദവുമെല്ലാം വച്ചിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക ചിലപ്പോൾ ആ വിധികളിൽ അബദ്ധം സംഭവിക്കാനുള്ള സാധ്യതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് എന്ന് മാത്രമല്ല മുത്തഫുൻ അലൈഹിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇന്നമാ അനബറുൻ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് കേട്ടോ ഇലയ്യ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പരാതി പറയും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പല പരാതികളുമായും വരും ചില ആളുകൾ അവൻ്റെ വാദം മറ്റേയാളേക്കാൾ നല്ല വാക്സാമർഥ്യത്തോടുകൂടി സമർപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കും അപ്പോഴോ മാ അപ്പോൾ ഞാൻ കേട്ടതനുസരിച്ചായിരിക്കും ഞാൻ വിധി പറയുക എന്നിട്ട് റസൂൽ അള്ളി അലൈസ് പറയാണ് വേറെ ഒരാളുടെ അവകാശം ഇങ്ങനെ കവർന്നെടുത്തുകൊണ്ട് ഞാനൊരു വിധി പറഞ്ഞാൽ ഫലായൗഹുതുഹു അവനത് സ്വീകരിക്കരുത് അവനതെടുക്കരുത് ഫ നരകത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് ഞാൻ അവന് കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് നെബിൻ്റെ അടുത്ത് വന്നിട്ട് കള്ളത്തരം പറഞ്ഞ് കള്ളത്തരത്തിൽ ഒരു വിധി ഒരാൾ വാങ്ങിയാൽ നരകത്തിൻ്റെ ഒരു കഷ്ണം അവൻ വാങ്ങി എന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന തെളിവുകളും നിങ്ങളുടെ മൊഴികളുമൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ വിധി പറയുക ആ വിധി ഒരുപക്ഷേ ഒരാളുടെ അവകാശം കവർന്നെടുക്കുന്ന തരത്തിലാകാം അങ്ങനെയാകുകയാണെങ്കിൽ അത്തരത്തിൽ എന്നെ പറ്റിച്ചവർക്ക് നരകമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ് വൽ ഹദീസ് മുത്തഫഖുൻ അലൈഹി വല്ലാഹു സുബാനഹുലെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ദൈവദൂതന്മാർക്ക് പോലും വിധി നിർണയത്തിൽ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ദാവൂദ് നബി അലൈഹി സ്ലാമിൻ്റെയും സുലൈമാ നബി അലൈഹി സ്ലാമിൻ്റെയും ഒരു വിധിയുടെ കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയ എഴുപത്തിയെട്ട് എഴുപത്തിയൊമ്പത് ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട് സുലൈമാൻ ദാവൂദിൻ്റെയും സുലൈമാൻ്റെയും ആ കാര്യം ഓർക്കുക എന്താണ് കാര്യം ഇത് യഹ്കുമാനി ഫിൽ ഫിൽഹർ ഇത് ഒരു കൂട്ടരുടെ കൃഷിയിടത്തിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും വിധി പറഞ്ഞ ആ സംഭവം അതിന് നാം വളരെ വ്യക്തമായി സാക്ഷിയായിരുന്നു അതിൻ്റെ വശം വിധിയുടെ മർമ്മം നാം സുലൈമാന് കൊടുത്തു പേർക്കും നാം വിധി നിർണയിക്കുവാനുള്ള കഴിവും അറിവും നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാവൂദ് നബി അലിഹിസ്സലാം ഈ വിഷയത്തിൽ ഒരു വിധി പറഞ്ഞു പിതാവ് അപ്പോൾ മകൻ ആ വിധി അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിധി പിതാവിൻ്റെ വിധി വന്നതിന് ശേഷം അതിനുമേൽ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിധി മകൻ സുലൈമാൻ നബി അലിഹിസലാം നിർദ്ദേശിക്കുകയാണ് അവസാനം ദാവൂദ് നബി അലൈഹി സ്വലാം തൻ്റെ മകനായ ചെറുപ്പക്കാരനായ സുലൈമാൻ നബി അലഹി വിധി സ്വീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതാണ് സംഭവം എന്തായിരുന്നാലും ഇവിടെ ദാവൂദ് നബി അലിഹി വിധിക്ക് ബദലായി അല്ലെങ്കിൽ അതിനപ്പുറം സുലൈമാൻ നബി അലൈഹി സ്ലാം ഒരു വിധി പറയുകയും വിധി നിർദ്ദേശിക്കുകയും അത് അവിടെ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ വിധി പറയുമ്പോൾ മനുഷ്യൻ അവൻ്റെ മുന്നിലുള്ള കാര്യങ്ങൾ വെച്ച് വിധി പറയുമ്പോൾ പ്രവാചകന്മാരായിരുന്നാൽ പോലും തെറ്റുപറ്റാം അല്ലെങ്കിൽ അബദ്ധം പറ്റാം ശരിയല്ലാത്ത വിധി പറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനഹുവത്താലയാണ് യഥാർത്ഥ വിധികർത്താവ് കാരണം അള്ളാഹുവിനാണ് കാര്യങ്ങളുടെ വശവും സൂക്ഷ്മമായി അറിയുന്നവൻ ബി അഹ്കമിൽ നമ്മളെല്ലാവർക്കും മനപ്പാഠമുള്ള സൂറത്തു തീൻ അവസാനിക്കുന്നത് അങ്ങനെയാണല്ലോ അലൈസല്ലാഹു ബി അഹ്കമിൽ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവല്ലയോ എന്നാണ് ചോദ്യം അള്ളാഹു ആണ് എന്ന് ആ ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരമായിട്ടുള്ള ചോദ്യമാണ് അലൈസാഹുബി അമിൽ ഹാക്കിമീൻ ഹാക്കിമുകളിൽ ഏറ്റവും ഉയർന്ന ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവല്ലയോ ഹുക്കും എന്നാൽ വിധി എന്നാണ് അർത്ഥം അപ്പോൾ വിധിക്കുന്നവനാണ് ഹാക്കിം ഹക്കമ എന്ന് പറഞ്ഞാൽ വിധിച്ചു ഭരണം നടത്തി എന്നൊക്കെയാണ് അർത്ഥം ഹക്കം എന്ന് പറയുന്നത് അത് വിധികർത്താവിനും ഹക്കം എന്ന് പറയും അതുപോലെ തന്നെ ഹക്കീം എന്ന് പറഞ്ഞാലും വിധികർത്താവാണ് അപ്പോൾ ഹുക്കും ഹാക്കിം ഹക്കം ഹക്കീം ഇതൊക്കെ പരസ്പര ബന്ധമുള്ള വാക്കുകളാണ് വിധിയും വിധികർത്താവും എന്ന അർത്ഥം ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും ഹക്കീം എന്ന് പറയുന്നത് കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിച്ച് വിധി പറയുന്നവനാണ് അത് അള്ളാഹു മാത്രമാണ് അല്ലാഹുവിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ച് വിധി പറയാത്തവനും അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ വിധി പറയാനുള്ള അധികാരമുള്ളൂ എന്ന അംഗീകരിക്കാത്തവനും അക്രമിയും നിഷേധിയും അധർമ്മിയുമാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബഹാൻ അഹു വത്താല വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇനി ഹുക്കുമു ഇല്ല തീർച്ചയായും വിധിക്കധികാരം അള്ളാഹുവിന് മാത്രമാണ് അമറ അല്ലാ അല്ല ഇയാ അവനെയല്ലാതെ മറ്റൊന്നിനും കീഴ്പ്പെട്ട് ജീവിക്കരുത് എന്ന് അള്ളാഹു ആജ്ഞാപിച്ചിരിക്കുന്നു ഇനി സൂറത്തുൽ മായിദയിലെ മൂന്നായത്തുകളിൽ അള്ളാഹു സുബാനഹുത്താല് അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് വിധി പറയാത്തവനെക്കുറിച്ച് കാഫിറെന്നും ലാലിബെന്നും ഫാസിഖെന്നും വിളിച്ചതായി വിളിച്ച് ആക്ഷേപിച്ചതായി കാണാം സൂറത്തുൽ മാ ഇതാ നാൽപ്പത്തി നാലാമത്തെ ആയത് വമല്ലം യഹ്കും ആരാണോ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധി പറയാത്തവൻ അവർ നിഷേധികളാണ് ഇതാണ് നാൽപ്പത്തി നാലാമത്തെ ആയത് വമല്ലം യഹ്കും വിൻസലാഹു ഫൗലായിക്കഹുമുല്ലാലിമോൻ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് അള്ളാഹു ഇറക്കിയതനുസരിച്ച് അള്ളാഹുവിൻ്റെ അനുസരിച്ച് വിധി പറയാത്തവർ ഫൗലായിക്കഹുമുല്ലാലിമോൻ അവർ അക്രമികളാണ് നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിലെത്തുമ്പോൾ അള്ളാഹു അവരെ വിളിക്കുന്നത് ഫാസിഖ് എന്നാണ് ുൽ ഫാസിൻ അള്ളാഹു ഇറക്കിയതനുസരിച്ച് അള്ളാഹു അവതരിപ്പിച്ച നിയമമനുസരിച്ച് വിധി പറയാത്തവൻ അവർ അധർമ്മികളാണ് അപ്പോൾ കാഫിർ നിഷേധിയാണ് ലാലിം അക്രമിയാണ് ഫാസിഖ് അധർമ്മിയാണ് തമ്മാടിയാണ് തിക്കാരിയാണ് എന്നൊക്കെയാണ് അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധി പറയാത്തവരെ പറയാത്തവരെക്കുറിച്ച് അള്ളാഹു സുബഹാനഹു താല വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ മായിദയിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട് ഇസ്ലാം അല്ലാത്ത വ്യവസ്ഥയുടെ വിധിയാണോ അവർ ആഗ്രഹിക്കുന്നത് അടിയുറച്ച വിശ്വാസികൾക്ക് അള്ളാഹുവിനേക്കാൾ നല്ല വിധികർത്താവായിട്ട് വേറെ ആരാണുള്ളത് അപ്പോൾ അള്ളാഹുവാണ് യഥാർത്ഥ വിധികർത്താവും ശരിയായ വിധികർത്താവും അതൊക്കെ മാറ്റിവെച്ചിട്ട് കള്ളവിധികർത്താക്കളുടെയും തെറ്റായ വിധി പറയുന്നവരുടെയും അടുത്തേക്കാണോ അവർ വിധി തേടിപ്പോകുന്നത് സൂറത്തുല്ലാൻ ആം നൂറ്റിപ്പതിനാലാമത്തെ ആയത്തിലും അള്ളാഹു സുബാൻ അഹു വത്രാല പറയുന്നുണ്ട് സൂറത്തുല്ലാല് കാര്യം ഇതായിരിക്കേ ഞാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരു വിധികർത്താവിനെ തേടിപ്പോവുകയോ വിശദമായ വിവരങ്ങളടങ്ങിയ വേദപുസ്തകം വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കിത്തന്ന അള്ളാഹു ഉണ്ടായിരിക്കേ അള്ളാഹു അല്ലാത്ത വേറെ ഒരു ആളുടെ അടുത്തേക്ക് വേറെ ഒരു വിധികർത്താവിൻ്റെ അടുത്തേക്ക് വിധിയും തേടി തേടിപ്പോവുകയാണോ ചെയ്യുന്നത് ഇതാണ് അള്ളാഹു സുബഹാന ഹോത്താലയുടെ ചോദ്യം അപ്പോൾ അള്ളാഹു അൽ ഹക്കീമാണ് യുക്തിഭദ്രമായി വിധി പറയുന്നവനാണ് ഹക്കീം എന്ന അള്ളാഹുവിൻ്റെ ഈ നാമത്തിൻ്റെ കൂടെ അസീസ് പ്രതാപി അജയ്യൻ എന്നു ചേർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ കാണാം അതുപോലെ തന്നെ ഈ ഹക്കീമിൻ്റെ കൂടെ അലീം എല്ലാം അറിയുന്നവൻ എന്ന ഈ വിശേഷണവും ചേർത്ത് കൊണ്ട് കാണാം ചില ആയത്തുകളിൽ ഈ ഹക്കീം എന്നതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഹബീർ എന്നാണ് സൂക്ഷ്മമായി അറിയുന്നവൻ അപ്പോൾ യുക്തിഭദ്രമായി വിധി പറയുന്ന അൽ ഹക്കീം എന്നതിൻ്റെ കൂടെ അൽ അസീസ് അൽ അലീം അൽ ഹബീർ പ്രതാപി അജയ്യൻ എല്ലാം അറിയുന്നവൻ സൂക്ഷ്മമായി അറിയുന്നവൻ തുടങ്ങിയ നാമങ്ങളൊക്കെ ചേർന്ന് വന്നതായി കാണാൻ സാധിക്കും കാരണം ശരിയായി വിധി പറയാൻ ശക്തിയും യുക്തിയും അറിവും അനിവാര്യമാണല്ലോ അതുകൊണ്ടാണ് അള്ളാഹു അൽ ഹക്കീമാകുന്നത് ഹാക്യുമാകുന്നത് ഹക്കമാകുന്നത് ഇൻഷാ അള്ളാഹുവിൻ്റെ മറ്റു വിശേഷണങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹറുദ് അഴവാന അനിൽ അഹമ്മദി റബ്ബുലമീൻ അസാലും വരഹമുല്ലാഹി വാർക്കാത്ത